കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ജീവനക്കാർ നടത്തിയ പ്രാദേശിക ധർണകളുടെ ഭാഗമായി തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി എസ് സുനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടും എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ ജീവനക്കാർ നടത്തിയ പ്രാദേശിക ധർണകളുടെ ഭാഗമായി തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി എസ് സുനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസിനെ ജനോന്മുഖമാകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ജീവനക്കാരോട് ആഹ്വാനം ചെയ്ത ധർണകൾ ജില്ലയിലെ 56 കേന്ദ്രങ്ങളിലാണ് സംഘടിപ്പിക്കപ്പെട്ടത്. 2019 ആകെ രജിസ്റ്റർ ചെയ്ത മരണത്തേക്കാൾ 46 ലക്ഷത്തിലേറെ ആളുകൾ 2020 ഇന്ത്യയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് ഡൽഹിയിൽ അടക്കം ഹരിയാനയിൽ നിന്നും യു പിയിൽ നിന്നും മൃതശരീരങ്ങൾ ഗംഗയിലേക്ക് വലിച്ചെറിയുന്ന ചിത്രം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പത്ര ദൃശ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു മഹാമാരിയുടെ ഒരു ഘട്ടത്തിൽ രാജ്യം വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യഭരണാധികാരികൾ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് സേവനങ്ങൾ എത്തിക്കുവാൻ അവരുടെ കണ്ണീരൊക്കുവാൻ തയ്യാറാകേണ്ട ഒരു ഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം കത്തിയെറിഞ്ഞപ്പോൾ നീളമായിച്ച നീളോ ചക്ര ഭക്തിയെ പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ മഹാമാരിയുടെ ഘട്ടത്തിലും കോവിഡ് പാക്കേജിന്റെ മുറിൽ രാജ്യത്തെ വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ. ആദ്യഘട്ടത്തിൽ 2020 മാർച്ച് 23 അർദ്ധരാത്രി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഒരു ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ 20 ലക്ഷം കോടി രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ഇത് ശരിക്കും ഉള്ളിയുടെ തോൽ പൊളിക്കുന്നത് പോലെയാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ മറവിൽ ഈ രാജ്യത്തിന്റെ അഭിമാന സമ്പന്നമായ ബാങ്കുകൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, LIC കൾ, നവരത്ന കമ്പനികൾ, ISRO പോലുള്ള സ്ഥാപനങ്ങൾ, ആയുധ നിർമ്മാണ ഫാക്ടറികൾ, അങ്ങനെ എണ്ണിയാലൊടുക്കാത്ത സ്ഥാപനങ്ങളെ ഓഹരികളിൽ വിൽപ്പനയ്ക്ക് വെക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. തൊടുപുഴ വിദ്യാഭ്യാസ സമുച്ചയത്തിന് മുന്നിൽ നടന്ന ധർണയിൽ KM സുഹറ അധ്യക്ഷയായിരുന്നു. യൂണിറ്റി കൺവീനർ AS രാജേഷ് സ്വാഗതവും CK ശ്രീജ നന്ദിയും പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ രാജീവ് ജോൺ, KS ജാബർഖാൻ, PA ജയകുമാർ, ജി ഷിബു, ജോബി ജേക്കബ്, ജി ജോസ്, MR രജനി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഫാക്ടറി പ്രൈസിൽ മഹാ ഫെസ്റ്റിവൽ ഓഫർ. ഒരു ബെഡ്ഷീറ്റ് 2 പില്ലോ കവർ 149 രൂപ, കിച്ചൺ റാക്ക് 200 രൂപ, 15 ലിറ്ററിന്റെ 5 ബക്കറ്റുകൾ 200 രൂപ, ബേബി ചെയർ 100 രൂപ, കിഡ്സ് ബനിയൻ 7 എണ്ണം 200 രൂപ, കിഡ്സ് നിക്കർ 14 എണ്ണം 200 രൂപ, കിഡ്സ് ജോഡി ഉടുപ്പ് 3 എണ്ണം 200 രൂപ, ലുങ്കി മുണ്ട് 100 രൂപ, 3 സ്റ്റീൽ പാത്രങ്ങൾ 200 രൂപ, ഹാംഗിംഗ് പോട്ട് 7 എണ്ണം 200 രൂപ. നിരവധി ഡിസ്കൗണ്ട് കൂപ്പണുകൾ, ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പൺ, ആഴ്ചതോറും നറുക്കെടുപ്പ്, മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം സ്മാർട്ട് ഫോൺ. ഫാക്ടറി പ്രൈസ് ലിസ് ഗ്രൗണ്ട് ക്യൂബ് ഫുഡ്വെയർസിന് എതിർവശം തൊടുപുഴ. കടയിൽ വരുമ്പോൾ കൂടെ എടുക്കാൻ മറക്കരുത്. ഓഫറുകളുടെ പെരുമഴയാണ്.